വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടേ. ഹലോ താല്പര്യമില്ലെന്നേ. ഹലോ ഞാൻ പറഞ്ഞ എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെയുള്ള ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വർക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് തിരിച്ചു പോകുന്ന ആളുമല്ല ഞാൻ. ആക്ട്രസ് പ്രിയങ്കയുടെ ഒരു ഇന്റർവ്യൂ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ആങ്കർ ഹൈദരാലി ആയിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. ഇപ്പൊ ഇതൊരു പടത്തിന്റെ പ്രൊമോഷൻ തന്നെയാണ്. ആസ് യൂഷ്വൽ നമുക്കിപ്പോ അറിയാം, ഈ അടുത്ത് ഇന്റർവ്യൂസ് നടക്കുന്നതിന്റെ ഇടയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹേമ കമ്മിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും. അത് മാത്രമല്ല, എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും. അതിന്റെ കൂട്ടത്തിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് വാതിലുകൾ മുട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, ഇവിടെ ഹൈദരാലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, പക്ഷെ ചോദിക്കുന്ന ഒരു രീതിയിലോട്ട് പോയപ്പം തന്നെ പ്രിയങ്ക ചാടി ഇന്നിട്ട് ഞാനിപ്പോ ഇവിടുന്ന് പോവുകയാണ്, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതി കിട്ടി. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇരിക്കുമ്പോ പ്രേക്ഷകരുമായിരിക്കും, പ്രിയങ്ക ഇരിക്കുമ്പോ ഇപ്പം വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസരമാണല്ലോ. പ്രിയങ്ക അമ്മയുടെ ഭയങ്കര ആക്റ്റീവ് മെമ്പറൊക്കെയാണ് അവർ. അതുകൊണ്ട് പ്രിയങ്കയോട് ഒരു ചോദ്യം ചോദിക്കുന്നത് എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ പണത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഈ തീ കത്തുന്നിടത്ത് ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട, എനിക്ക് താല്പര്യമില്ല. ഞാൻ വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടേ. ഹലോ താല്പര്യമില്ലെന്നേ. ഹലോ ഞാൻ ചോദിച്ചില്ല, എനിക്ക് പക്ഷേ അമ്മ ഇതൊക്കെ പിടിച്ച് ഇളക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ആൻസർ കിട്ടുന്ന വെച്ച് നടക്കൂല. ഓക്കെ, എന്തായാലും ചോദ്യം ചോദിച്ചില്ല. അതിന് മുന്നേ തന്നെ പുള്ളിക്കകത്ത് പൊട്ടിത്തെറിച്ച് ഹൈദരാലി സത്യം പറഞ്ഞ നൈസിനെ ഇന്ത്യയുടെ കൂടെ ഹേമ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് റേറ്റിംഗ് ഒക്കെ കിട്ടാന്നുള്ള രീതിയിലാണ് ഹൈദരാലി അങ്ങനെ സംസാരിച്ച് വന്നത്. പക്ഷെ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ പ്രിയങ്ക പൊട്ടിത്തെറിച്ച് അത് റിയാക്ട് ചെയ്തു. അങ്ങനെ അവസാനം ആ ഒരു ചോദ്യം ഒഴിവാക്കി. ഒഴിവാക്കിയതിന് ശേഷവും പുള്ളിക്കാരത്തി അവസാനം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് ഞാൻ സമയം വരുമ്പോൾ ഞാൻ സംസാരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും ബാക്കിയുടെ കാണാം. പ്രിയങ്ക ഞാൻ ചോദിച്ചില്ല, എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല. അല്ലാണെന്ന് അപ്പോഴത്തെടുത്തിട്ടല്ലോ അമ്മയിലെ എന്തുണ്ടായി ഹേമ, ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ല. അല്ലെ, ഹേമ കമ്മിറ്റിയിൽ വാതിലിൽ മുട്ടുന്നു ഇങ്ങനെയൊക്കെയാണ് വാർത്ത വന്നത്. ഹലോ, ഞാൻ പ്രിയങ്കക്ക് എത്ര വർഷമായി സിനിമ മേലോ വാതിൽ മുട്ടിയിട്ടുണ്ടോന്നു ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചെന്നുള്ളൂ. ഇല്ല, അതിന്റെ ആവശ്യം എനിക്കിപ്പില്ലല്ലോ, അത് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കിപ്പില്ല. സമയം വരുമ്പോ ഞാൻ പറയാം. അത് മുട്ടി കഴിഞ്ഞാൽ ആരെ കൈ ഓടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. കണക്കിന് നല്ല രീതി തന്നെ ഹൈദരാലിക്ക് അത് കിട്ടി. ഇപ്പോഴത്തെ സ്ഥിരമായിട്ടുള്ള ഓരോ ആങ്കർമാരുടെ ഒരു രീതിയാണ് വാതിൽ മുട്ടിയിട്ടുണ്ടോ അത് നിങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ അവസരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി. അത് മാത്രമല്ല, ഇത് റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉടായ്പ പരിപാടികൾ എൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവരുടെ മൂവി പ്രൊമോഷനൊക്കെ ആ ഒരു ടൈമാണ്. മൂവി പ്രൊമോഷൻ്റെ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ അവരുടെ മൂവിക്കും അത് നല്ലതാണ്. അത് സ്ഥിരമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണാണ് ഈ ഒരു സംഭവം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രിയങ്ക റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വിചാരിക്കുന്നു ജെന്യുവിൻ ആയിട്ടുള്ളൊരു സാധനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ 6 മാസത്തിന് മുന്നേ പ്രിയങ്കയുടെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഹൈദരാലി ആയിട്ടുള്ള. അത് നമുക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. എന്തായാലും പ്രിയങ്ക പറയുന്ന വാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഓടിക്കാനാണെങ്കിൽ നമ്മുടെ ഈ പ്രൊഡ്യൂസറിൻ്റെ കൈ പിടിച്ചാലും ഞാൻ പ്രൊഡ്യൂസർ മുട്ടി. പ്രൊഡ്യൂസർ രാത്രി 11:30 ഒക്കെ ആയി കണ്ടു, 12 മണിക്ക് ഉള്ളില് മുട്ടി. പറയാം, ഈ മുട്ടെന്ന് പറഞ്ഞാൽ പലതരം മുട്ടലുണ്ട്. നല്ല രീതിയിലുള്ള മുട്ടല് നമുക്കറിയാം, നല്ല രീതിയിലുള്ള മുട്ടലുള്ള കൈകാര്യം ചെയ്യാൻ മുട്ടൽ എനിക്കറിയാം. അത് ഞാൻ അറിഞ്ഞ് ജീവിച്ച ആളാണ് ഞാൻ. അത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. എന്റെ പ്രൊഡ്യൂസർ അഷഫ് അതുകൊണ്ട് പല പല മുട്ടലുണ്ടല്ലോ. അഷഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ മുട്ടിയത് എന്തിനാണെന്നറിയോ? ഞാൻ അന്ന് ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പനി കടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹം അത് അറിഞ്ഞ വഴിക്ക് തന്നെ വേഗം വന്ന് എന്താണ് വേണ്ടതെന്നറിയ ഞാൻ അപ്പൊ അത്രയും ബുദ്ധിമുട്ടി റൂമിനകത്തിരിക്കുമ്പോ ഒരു പ്രൊഡ്യൂസറുടെ ലെവലിൽ വന്ന് മുട്ടിയതാണ്. മുട്ടി തുറന്ന് പ്രിയങ്ക അങ്ങനെയുണ്ട്, ആ സെക്കൻഡ് തന്നെ ആശുപത്രി കൊണ്ടുപോയി എനിക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് ഒരു പ്രൊഡ്യൂസറാണ് അഷഫ്. ആ മുട്ടിലും മറ്റേ മുട്ടിലും ഒന്നും ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട. ശരിക്കും ആ ഒരു മുട്ടലിനെ പറ്റി ഹൈദരാലി ചോദിച്ചില്ല. അതിന് മുന്നേ തന്നെ ജാഫറടിക്ക് വേറൊരാൾ ഇങ്ങനെ മുട്ടിയിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇട്ട് കൊടുത്തായിരുന്നു. എന്തിനാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മേ ബി അങ്ങ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല, എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് പെരുമാറേണ്ടതെന്ന് നല്ല രീതിയിൽ അറിയാം എന്നുള്ള രീതിയിലാണ് ഈ സംസാരിച്ചത് എന്നാണ് തോന്നുന്നത്. ശരിക്കും ഇവർക്ക് ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാര്യം എൻ്റെ കഥവിൽ ആരെങ്കിലും വന്ന് വേറൊരു ഇൻറ്റൻഷനിലൂടെ മുട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലേ. അത് അത് വലിയൊരു കാര്യമാണ്. കാര്യം
പല സ്ത്രീകളിടത്തും ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളുമായിട്ട് ചെന്നപ്പം പലരും മിണ്ടാതിരുന്നതിൻ്റെയാണ് ഇപ്പോൾ ഇരുന്ന് അനുഭവിക്കുന്നത്. കാര്യം മിണ്ടേണ്ട സമയത്ത് മിണ്ടണം, അതായത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, അല്ലാതെ വന്നിരുന്നിട്ട് താളം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഈ മുകേഷിൻ്റെ എഗെയിൻസ്റ്റ് ഒരു നടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഭയങ്കര സംഭവം പറഞ്ഞിട്ട്. അവർ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്, അവർ പറയുന്ന ഒരു സാധനം പോലും സത്യമില്ല. കുറേ നാൾക്ക് മുന്നേ അവരിതുപോലെ മുകേഷുമായിട്ട് ഓരോരോ വിഷയങ്ങളുണ്ടായിട്ട് ഇപ്പം വന്ന് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുമോ? അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റിയുടെ ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ല. പതുക്കെ പതുക്കെ സത്യങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്ക് മനസ്സിലാവും ഉടായ്പ പരിപാടിയാണെന്ന്. ഇപ്പൊ പ്രിയങ്ക പറഞ്ഞതുപോലെ തന്നെ പ്രതികരിക്കേണ്ട സമയത്ത് പല കാര്യങ്ങളും പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ. എന്നാലും ബാക്കിയുടെ കാണാം. ആ മുട്ടിലാണ് സത്യാവസ്ഥയിലൊരു മുട്ടിൽ. ആ മുട്ടിൽ ഇനി അഥവാ വേറൊരു മുട്ടിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ കരുത്ത് എനിക്കുണ്ടെന്നേ. 10-30 വർഷമായി ഈ ഫീൽഡ് ഞാൻ നിൽക്കുന്നു. ചേകലയാ ബാക്കി. ഞാനിപ്പോ കുട്ടന്റെ ഷിനികാമി എന്ന് മാറ്റി പറയേണ്ടി വരും. തൽക്കാലം ഒന്നും പറയണ്ട. പിന്നല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയേണ്ടത് പറയും അലി. സമയം വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിയങ്കയുടെ സമയം ഇനിയും ഉണ്ടോ സമയം? അല്ല, ഇത് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഇത്തിരി സമയം വേണം. അത് ആലോചിച്ച് നമ്മുടെ കുടുംബവും ഞാനായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനും. എനിക്ക് എന്തെങ്കിലും പറയണം തന്നെ അവരൊക്കെ സംസാരിച്ചാൽ അതിന് ഓക്കെ ആയതിനു ശേഷം മാത്രമേ സംസാരിക്കൂ. പക്ഷെ ഞാൻ സംസാരിക്കും. പ്രിയങ്കയ്ക്ക് പറയാനുണ്ടോ ഇതേ കുറിച്ച്? പറയും, ഉറപ്പായിട്ടും പറയും. അത് അലിയുടെ മുമ്പിൽ ഇരുന്ന് പറയും. താരസംഘടന അമ്മയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഞാൻ പറയും, എല്ലാം പറയും. എനിക്ക് ഒരു പേടിയില്ല. താരസംഘടന അമ്മയ്ക്കുള്ളിലുണ്ട്. ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനായിട്ട് ഇനി താരസംഘടനയ്ക്ക് ഉള്ളിൽ ഉണ്ടെന്നല്ല പറയേണ്ടത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയം വരുമ്പോൾ ഞാൻ പറയും. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ പ്രിയങ്ക സമയം വരുമ്പോഴത്തേക്ക് പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേ നാൾക്ക് മുന്നേ ഈ പറയുന്ന പ്രിയങ്കയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ സെയിം ഹൈദരാലി ആയിട്ട് തന്നെ. അപ്പം ഹൈദരാലി ഇങ്ങനെ ഒരു മോശം അനുഭവം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഹൈദരാലി ചോദിച്ചില്ല. ഹൈദരാലി നേരെ മറിച്ച് ചോദിച്ചൊരു ചോദ്യം, ശരിക്കും WCC പോലത്തെ ഒരു സംഘടനയുടെ ആവശ്യം നമുക്കുണ്ടോ എന്നാണ് ചോദിച്ചത്. അന്നേരം ഈ പറയുന്ന പ്രിയങ്ക പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. അത്തരമൊരു സംഘടന വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ തന്നെയല്ലേ കാരണം ഉണ്ടാക്കണത്? ഒരു ലൊക്കേഷനിൽ പോയിട്ട് എന്നെ അയാൾ തോണ്ടി എന്നെ പിച്ച് എന്തിനു വേണ്ടിട്ടാ? തോണ്ടോ പിച്ചോ അങ്ങനെ എന്തിനും സംസാരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് പ്രതികരിക്കാനുള്ള കഴിവില്ലേ? എന്തിനോ വേറൊരു സംഭവം ഇപ്പോൾ പറയേണ്ട, ലൊക്കേഷനിൽ സെർച്ച് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്? എന്താ അതിൻ്റെ ആവശ്യം? എന്താണ്? ഞങ്ങളൊക്കെ എത്ര വർഷം കൊണ്ട് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എനിക്ക് ഇത്രയും വർഷം, ഞാൻ 30-ാമത്തെ വർഷമായിട്ടുണ്ടാവും ഈ ഫീൽഡിൽ വന്നിട്ട്. എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെയുള്ള ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വർക്കിൽ നിന്ന് എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് തിരിച്ചു പോകുന്ന ആളുമല്ല ഞാൻ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്തെങ്കിലും സംസാരിച്ചോ, ശരി ഇത് ഇവിടെ വെച്ച് നിർത്ത്, ഞാൻ പോവാന്ന് പറഞ്ഞു പോന്നിട്ടേ ഉള്ളൂ. ഇതിൽ പുള്ളിക്കാരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് എനിക്ക് ഇന്നേ വരെ ഈ 10-30 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങളും ഒന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ട് എന്നത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂക്കകത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എനിക്ക് പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, സംഘടന റിലേറ്റഡ് ആയിട്ടും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, സമയം വരുമ്പോൾ ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് പണ്ട് ആർക്കും ഒരു ഇഷ്യൂസും ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴാണ് നിങ്ങളെല്ലാവരും കൂടെ പൊട്ടിത്തെറിച്ച് ഓരോന്ന് സംസാരിക്കാനായിട്ട് വരുന്നത്. ഇപ്പം തന്നെ ഹൈദരാലിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചാടി ഇന്നീറ്റിട്ട് ഹൈദരാലി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ചാടി ഇന്നീറ്റിട്ട് ഭയങ്കര രീതിയിൽ വളം ഉണ്ടാക്കി. ഞാൻ ഇവിടുന്ന് പൂവാണ്, മറ്റേതാണ്, മറിച്ചതാണ്, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല, ഹേമ കമ്മിറ്റിയുടെ വിഷയം ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ശരിക്കും അത്രയൊക്കെ അതിൻ്റെയൊക്കെ ഷോ ഓഫ് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അതായത് ഈ ഒരു ഇൻ്റർവ്യൂക്കകത്ത് ഹൈദരാലി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന പ്രിയങ്ക പറയുന്നുണ്ട്, എനിക്ക് അത്ര ഒരു ദുരനുഭവമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ചോദ്യമാണ് പുള്ളിക്കാരൻ നൈസായിട്ട് ചോദിക്കാൻ നോക്കിയത് ഹൈദരാലി. പക്ഷേ നടന്നില്ല. അതിന് മുന്നേ തന്നെ പുള്ളിക്കാരത്തിൽ കുറച്ച് ഷോ ഓഫും കാര്യങ്ങളൊക്കെ ചാടി ഇനിയിട്ട് കാണിച്ച് ആ സംഭവം എന്തായാലും അങ്ങ് പൊളിഞ്ഞു. ഓക്കെ, എന്തായാലും ബാക്കിയുടെ കാണാം. നമുക്കങ്ങനെ ചെയ്തൂടെ? എന്തിനാ അതിന് പ്രത്യേകിച്ചൊരു സംഘടന? ഈ സംഘടനയ്ക്ക് അല്ല, ഈ WCC പ്രവർത്തനം ഏത് മേഖലയിലാണ് പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതെ അല്ലെ? ഇപ്പൊ WCC പ്രവർത്തനം എന്താണെന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയിലും അല്ലേ? ആണല്ലോ. അപ്പൊ എനിക്ക് ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും പോകാറില്ല. കാരണം നമുക്ക് അമ്മയും നമ്മൾ കുറ്റം പറയില്ല. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് ഒരു പരിധിയുണ്ട്. ആർട്ടിസ്റ്റുകളുടെ കളത്തിൽ ഇടപെടാനാണിരുന്നത്. എനിക്ക് അമ്മേനൊന്നും കുറ്റം പറയാനൊന്നുമില്ല. അമ്മ ചെയ്യുന്ന എത്രയോ നല്ല പ്രവർത്തികളുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു 5,000 രൂപ വെച്ച് എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ ബാങ്കിൽ വരുന്നുണ്ട്. ഈ 5,000 രൂപയും കൊണ്ട് ഓരോ വീട്ടുകാരും ജീവിക്കുന്നുണ്ട്. മരുന്നും വാടകയൊക്കെ കൊടുത്ത് അത് കാണാൻ മനുഷ്യന് കണ്ണില്ലേ? ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് സംഘടനയെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല, എനിക്കൊരു കുറ്റവും ഇല്ല. അതെനിക്ക് WCC പറ്റിയിട്ട് പറഞ്ഞുണ്ടോ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ ആവശ്യം ഉണ്ടോ എന്ന്? അതെനിക്ക് അതായത് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. അതുമാത്രമല്ല, അമ്മ എന്ന് പറയുന്ന സംഘടന കാരണം ഒരുപാട് ആൾക്കാർ അരി മേടിക്കുന്നുണ്ട്. മാസം 5,000 രൂപ വെച്ചിട്ട് ഈ പറയുന്ന എല്ലാ 1-ാം തീയതിയും ഈ പറയുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ വീട്ടിൽ എത്തുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് വെച്ചിട്ടാണ് പലരുടെയും മരുന്നും കാര്യങ്ങളും എല്ലാം മേടിക്കുന്നത്.
ഓക്കെ, അതൊക്കെ സത്യം പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. അത് ഞാൻ ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന മൊത്തത്തിൽ ഇല്ലായ്മ ആക്കേണ്ട ഒരു ആവശ്യം അതിനകത്ത് വരുന്നില്ല. പക്ഷെ വന്നിരിക്കുന്ന അലിഗേഷൻസ് എല്ലാം സത്യമാണോ അല്ലയോ എന്നാണ് ആദ്യമേ അന്വേഷിക്കേണ്ടത്. എന്തായാലും ഇപ്പം പ്രിയങ്ക സംസാരിച്ച കുറച്ച് കാര്യവും ഇപ്പൊ ഹൈദരാലിയുടെ ഇന്റർവ്യൂവിൽ സംസാരിച്ച കാര്യവും തമ്മിൽ രണ്ട് വ്യത്യാസമായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഇപ്പൊ ഈ WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായതിന്റെ പേരിലാണ് ഹേമ കമ്മിറ്റി വിഷയങ്ങൾ പലതും പുറത്തു വന്നത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, സമയം വരുമ്പോൾ ഞാനത് പറയും. എനിക്ക് സംഘടനയെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നത് ഒരു ലോജിക് ഇല്ലായ്മയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലേ, എന്തിനാണ് അത്തരത്തിലുള്ള നാടകങ്ങൾ കാണിക്കുന്ന കാര്യം? എന്തോ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉറച്ചു നിൽക്കണം. നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഇന്റർവ്യൂവിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, അമ്മ സംഘടനയെ പറ്റിയിട്ട് ഒരു കുറ്റവും ഇല്ല, കാര്യങ്ങളില്ല. പക്ഷേ ഇപ്പം നേരെ മറിച്ച് ഹൈദരാലിയുടെ ഇന്റർവ്യൂവിൽ, ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ എന്ത് ഡയലോഗാണ് അടിക്കുന്നതെന്ന് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.